അസ്സലാമു അലൈക്കും. പുണ്യമാസരാവിലേക്ക് ഏവർക്കും സ്വാഗതം. ഖുർആനിലെ വിലക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാവും, മദ്യപിക്കരുത്, അശ്ലീലം പറയരുത്, വഞ്ചിക്കരുത്, കള്ളം പറയരുത്, ഒരു തുള്ളി രക്തം പോലും അന്യായമായി ചിന്തരുത്, അനാഥരുടെ ധനം ഭക്ഷിക്കരുത്, മായം കലർത്തരുത്, തൂക്കത്തിലും അളവിലും ഏറ്റുകുറച്ചിൽ വരുത്തരുത്. ഇങ്ങനെയുള്ളവയാണ് വിലക്കുകൾ. ഈ വിലക്കുകളിൽ ഏതെങ്കിലും മനുഷ്യ പുരോഗതിക്ക് മുന്നിൽ വിലങ്ങുതടിയൻ നിൽക്കുമെന്ന് പറയാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? നിങ്ങൾ സൂക്ഷ്മത പാലിക്കുക. ഖുർആനിലെ അനന്ത സാധ്യതകളെ കുറിച്ച് ജാഫർ നിസാമി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജാഫർ നിസാമി. ഓസ്ട്രേലിയയിലെ ഒരു സ്ട്രീറ്റിലൂടെയാണ് മോർണിംഗ് വാക്ക് ആവാന്ന് കരുതി. നമ്മൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നിശ്ചയമായും ദോഷം ചെയ്ത് പാപങ്ങൾ ചെയ്ത് സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്ത ആളുകളോട് നബിയെ നിങ്ങൾ പറയുക, ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അവൻ്റെ കാരുണ്യത്തിൽ ആശ മുറിയാൻ പാടില്ല. ഇത് വല്ലാത്തൊരു ആശ്വാസത്തിൻ്റെ വചനമാണ്. അഥവാ മനുഷ്യരാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായും തെറ്റുകൾ ചെയ്യുന്നവരാണ്. അത് മനുഷ്യസഹജമായി വരുന്ന കാര്യങ്ങളാണ്. അതിലൊരിക്കലും നമ്മൾ നിരാശപ്പെട്ട് ഞാനിനി ഒരിക്കലും നന്നാവില്ല എന്നൊരു ചിന്താഗതി ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. അത് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. നമുക്കറിയാം, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. മൂസാ നബി അലൈഹി ഇസ്ലാം അന്ന് ആ നാട്ടിൽ മഴയില്ലാതെ കഷ്ടപ്പെട്ട സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം തീരുമാനിച്ചു, നാട്ടിൽ മഴയില്ലാതിരിക്കുമ്പോൾ സർവ്വജീവജാലങ്ങളെയും വിളിച്ച് ഒരു പ്രാർത്ഥന നടത്തുക, ഒരു ഇസ്തിസ്ഖാഇൻ്റെ നിസ്കാരം അല്ലെങ്കിൽ മഴയെത്തേടിയുള്ള പ്രാർത്ഥന നടത്തുക എന്ന് തീരുമാനിക്കണം. ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി മുഴുവൻ ജീവജാലങ്ങളെയും മനുഷ്യരെയും മനുഷ്യേതര ജീവികളെയും ഒരു വലിയ ഗ്രൗണ്ടിൽ സംഗമിപ്പിച്ചു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കൈ ഉയർത്തിക്കണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞ് മൂസാ നബി അലൈഹി സ്ലാം ഒരുപാട് സമയം പ്രാർത്ഥിച്ചു, ഒരു ഉത്തരവുമില്ല. മൂസാ നബി അലൈഹി സ്ലാമിന് വല്ലാതെ ദേഷ്യം വന്നു. മൂസാ നബി അലൈഹി സ്ലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ എന്താണത്, ഞാൻ ഇത്രയും അധികം നിന്നോട് പ്രാർത്ഥിച്ചൊരു മറുപടിയില്ലല്ലോ. ഈ സമയം അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, മൂസാ നിങ്ങളെ കൂട്ടത്തിലൊരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ ഇതുവരെയും ജീവിതത്തിൽ ഇത്രയും കാലം എന്നോട് അക്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അഥവാ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ തൗബ ചെയ്യാതെ നിങ്ങൾക്കൊരിക്കലും, അല്ലെങ്കിൽ ഒന്നുകിൽ അയാൾ ആ സംഘത്തിൽ നിന്ന് പോകണം, പുറത്ത് കിടക്കണം, അല്ലെങ്കിൽ തൗബ ചെയ്യണം. അല്ലാതെ ഞാനൊരിക്കലും നിങ്ങൾക്ക് മഴ തരില്ല, പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. ഇത് കേട്ട മൂസാ നബി അലൈഹി സ്ലാം വീണ്ടും ദേഷ്യം പിടിച്ചുകൊണ്ട് അട്ടഹസിച്ച് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് ഇത്രയും അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ? പുറത്തു പോകണം, എല്ലാവരും കാത്തിരിക്കുകയാണ്, ആരായിരിക്കും, ഇപ്പോൾ പുറത്തു പോകും, ആളെ കാണാലോ. പക്ഷേ ആ ഒരു സമയത്ത് ആരും പുറത്തു പോയില്ല എന്ന് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്യുകയും ചെയ്തു. ഈ സമയം സത്യത്തിൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന പാതകിയായ അല്ലെങ്കിൽ കുറ്റം ചെയ്തിരുന്ന ആ മനുഷ്യന് അദ്ദേഹം മനസ്സിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ഇത്രയും കാലം ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു, പക്ഷേ ഇതുവരെയും നീ എന്നെ വഷളാക്കിയില്ല, നീ വലിയ കാരുണ്യവാനാണല്ലോ, എനിക്ക് നീ പുറത്തേറിനെ പടച്ചോനെ. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചതോടുകൂടി അള്ളാഹു അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു, അവർക്ക് മഴയും നൽകി. മൂസാ നബി അലൈഹി സ്ലാം അത്ഭുതത്തോട് അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ എന്താണ് നീ ഇപ്പോൾ ചെയ്തത്, നീ ചെയ്തത് എന്താണ്, നീ എന്നോട് ഒരിക്കലും പിന്നെ അദ്ദേഹം പുറത്തു പോവാതെ തരില്ല എന്ന് പറഞ്ഞല്ലേ, പക്ഷേ എന്ത് സംഭവിച്ചു? അദ്ദേഹം മൂസാ നബി അലൈഹി സ്ലാമിനോട് അള്ളാഹു മറുപടി പറയാണ്, അത് സംഭവിച്ചത് ഇതാണ്, അദ്ദേഹം തൗബ ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് എനിക്ക് അറിയിച്ചു കൊണ്ട് ആരാണ് അദ്ദേഹം, ഇതുവരെയും ഞാൻ അദ്ദേഹത്തെ ഒരാൾക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല തെറ്റ് ചെയ്ത സമയത്ത്, ഇനി തൗബ ചെയ്തപ്പോഴാണോ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടത്, അദ്ദേഹത്തെ ഞാൻ ആർക്കും പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല, കാരുണ്യവാനായ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രയും നമ്മോട് കരുണ ചൊരിയുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിയേ പറ്റൂ. പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിലേക്ക് ദുആ ചെയ്ത് മടങ്ങാനുള്ളൊരു മനസ്സ്, അതാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും അധികം വേണ്ടത്. അതോടുകൂടി തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ചിന്താഗതിയും. ഇങ്ങനെ ഈ മഗ്ഫിറത്തിൻ്റെ പത്ത്, യഥാർത്ഥത്തിൽ ഒരു മഗ്ഫിറത്തിൻ്റെ പത്തായി തന്നെ ആസ്വദിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
ഒരു മനുഷ്യന്റെ ദിനചര്യകളിൽ ആരോഗ്യ പരിപാലനം അത്യാവശ്യമാണ്. ആരോഗ്യത്തെ കുറിച്ച് ഡോക്ടർ അബ്ദുൽ ലത്തീഫ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി ഫാഇസീന ബിറിദ്വല്ലാഹ് അമ്മാ ബഅദ്. നിങ്ങളുടെ മുൻഗാമികൾക്കൊക്കെ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മോട് പറയുന്നത്. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എല്ലാ സമുദായങ്ങളിലും നമുക്ക് നോമ്പ് കാണാൻ സാധിക്കും. പൗരാണികമായ ഈജിപ്ത് അവിടെ നോമ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രീക്ക് സമൂഹത്തിൽ നമുക്ക് നോമ്പ് കാണാൻ സാധിക്കും. മെഡിറ്ററേനിയൻ വേൾഡ് എടുത്ത് പരിശോധിച്ചാൽ അവിടെയും നോമ്പുണ്ട്. അറേബ്യൻ ലോകത്തൊക്കെ പ്രാചീനകാലത്ത് നോമ്പുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഭാരതത്തിൽ വന്നാൽ എല്ലാ മതവിശ്വാസികളും ഹൈന്ദവ വിശ്വാസികൾക്ക് അവരുടെ ഏകാദശി നോമ്പ് പോലുള്ള നോമ്പുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജൈന മതവിഭാഗക്കാർക്ക് നിർവാണ എന്ന് പറയുന്ന നോമ്പെടുത്ത് വളരെ കൂടുതൽ നോമ്പെടുക്കുന്ന ഒരു നോമ്പിൻ്റെ രീതിയുണ്ട്. ബുദ്ധമതക്കാർക്കുണ്ട്. എല്ലാ വിഭാഗം ആളുകളും നോമ്പുണ്ട്. നോമ്പെന്ന് പറയുന്നത് പ്രാചീനകാലം മുതലേ നിലവിലുള്ള ഒരു രീതിയാണ്. മാത്രമല്ല മനുഷ്യൻ മാത്രമല്ല മറ്റ് ജന്തു ജാലങ്ങൾക്ക് പോലും നോമ്പുണ്ട് എന്നുള്ളതാണ് സത്യം. ബാക്ടീരിയ പോലുള്ള ചില സൂക്ഷ്മജീവികൾക്ക് അവരൊരിക്കൽ ഭക്ഷണം കഴിച്ചാൽ എത്രയോ കാലങ്ങളോളം അവരുടെ കോശങ്ങളുടെ അകത്ത് ഒന്നൊതുങ്ങിക്കൂടുന്ന ഹൈബർനേഷൻ എന്ന് പറയുന്ന അവിടെ അവർ പിന്നീട് ഭക്ഷണം ഒരുപാട് കാലം കഴിഞ്ഞിട്ടേ കഴിക്കും. അപ്പം ഇങ്ങനെ ഈ സൂക്ഷ്മജീവികൾ പോലും നോമ്പ് ആചരിക്കുന്നുണ്ട്. മാത്രമല്ല ചില സ്പൈഡേഴ്സ്, ആ സ്പൈഡേഴ്സിന് എന്തെങ്കിലും മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അവർ കുറേ ദിവസങ്ങളോളം ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് അത് മുറിവ് മാറുന്നതുവരെ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്ന ചില പ്രത്യേക അവസ്ഥകൾ ചില എട്ടുകാരികളിൽ കാണാൻ സാധിക്കും. അതുപോലെ ചില സ്പൈഡേഴ്സൊക്കെ അവരുടെ പ്രസവശേഷം ഒരുപാട് ദിവസങ്ങളോളം ഭക്ഷണം ഉപേക്ഷിച്ച് അവരുടെ ആരോഗ്യം പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഭക്ഷണം ഉപേക്ഷിക്കുന്നതായിട്ട് കാണാം. അപ്പം ഇങ്ങനെ മനുഷ്യരിലും മൃഗങ്ങളിലുമൊക്കെ നോമ്പെന്ന് പറയുന്ന ഒരു പ്രക്രിയ ചരിത്രാതീത കാലം മുതൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധമായ നോമ്പനുഷ്ഠിക്കുകയും അന്ത്യയുടെ അന്ത്യയാമങ്ങളിൽ പ്രാർത്ഥനാ നിരതമായി കഴിച്ചുകൂട്ടുകയും ചെയ്ത നമ്മുടെ എല്ലാവരുടെയും എല്ലാ സൽക്കർമ്മങ്ങളും സൃഷ്ടാവായ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ ഒരു മാസക്കാലത്തെ വൃദ്ധ വിശുദ്ധിയിലൂടെ നാം ആർജിച്ചെടുത്ത ഈ നന്മകൾ വരും വർഷങ്ങളിലും വരും കാലഘട്ടങ്ങളിലുമൊക്കെ നമ്മെ നന്മയിലൂടെ നയിക്കട്ടെ എന്ന് ആശംസിക്കുകയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വീണ്ടും ഒരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം അഷ്റഫ് സഖാഫി പ്രഭാഷണം തുടരുന്നു. വാങ്ങുമ്പോ നോക്കി വാങ്ങ, ക്വാളിറ്റി നോക്കിയേ വാങ്ങാവൂ. സ്റ്റീൽ മാക്സ് ടി എം മാക്സ് പ്രീമിയം തെർമിക്സ് സ്റ്റീൽ ബാർസ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി. സമുദ്രാലക്കോ സമൃദ്ധിക്ക് രഹദാരി പെന്നാ സിമെന്റ് നിങ്ങിക്കി നീലക്കോ നിച്ചന പെന്നാ സിമെന്റ് വിശാലമൈന ഉന്നതമൈന ദൃഢമൈന കട്ടടാലക്കോ പെന്നാ സിമെന്റ് bigger better stronger penna cement assalamu alaikum wa rahmatullahi ta'ala wa barakatuh
ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ. നല്ല സംസാരം, നാവിൻ്റെ നല്ല ഉപയോഗം, അതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നാവ് എങ്ങോട്ടും അത് സഞ്ചരിക്കാനാകും, ഏതു ഭാഗത്തേക്കും അതിനെ ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിനെ ഫലപ്രദമായ രൂപത്തിൽ ചലിപ്പിക്കുക, ഉപയോഗപ്പെടുത്തുക, ഇവിടെയാണ് പലരും പരാജയപ്പെട്ടു പോകുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ നാവിൽ നിന്ന് ഒരു വാക്ക് പുറത്തു വരുമ്പോൾ രണ്ടു കാര്യങ്ങൾ അത് സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നാവിൽ നിന്ന് പുറത്തു വരുന്ന വാക്ക്, ആ വാക്ക് പുറത്തു വരും മുമ്പ് രണ്ടു കാര്യങ്ങൾ ആലോചിക്കുക. ഒന്ന്, ഈ വാക്കുകൊണ്ട് എനിക്ക് ദുനിയാവിലോ ആഖിറത്തിലോ വല്ല ഉപകാരവും ലഭിക്കാനുണ്ടോ, അല്ല ഈ ഞാൻ പുറത്തു വിടുന്ന സംസാരം കൊണ്ട് മറ്റൊരാൾക്കെങ്കിലും ഇഹലോകത്തോ പരലോകത്തോ വല്ല ഉപകാരവും ലഭിക്കാനുണ്ടോ. ഈ രണ്ടു കാര്യങ്ങൾ ആലോചിച്ച ശേഷമാണ് നമ്മിൽ നിന്ന് ഒരു വാക്ക് പുറത്തു വരേണ്ടത്. അങ്ങനെ ഈ രണ്ടു കാര്യങ്ങൾ ആലോചിച്ച് ഒരിക്കൽ നമുക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ എവിടെയെങ്കിലും ഒരു ഉപകാരമുള്ള രൂപത്തിൽ ആകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. അങ്ങനെ ഉപകാരമുണ്ടെങ്കിൽ മാത്രം ആ വാക്ക് നമ്മൾ സംസാരിക്കുക, ഇല്ലെങ്കിൽ ആ വാക്ക് വേണ്ട എന്ന് വെക്കുക. ഇതാണ് ഒരു ബുദ്ധിമാൻ്റെ ലക്ഷണം. ഒരു യഥാർത്ഥ ബുദ്ധിമാനാണെങ്കിൽ അവൻ്റെ സംസാരം വളരെ കുറവായിരിക്കും. ബുദ്ധിമാൻ വളരെ കുറച്ച് സംസാരിക്കും, കൂടുതൽ അവൻ കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ടാണ് നമുക്ക് രണ്ടു കാതുകൾ തന്നപ്പോൾ നാവ് ഒന്ന് മാത്രം തന്നത്. അതിൻ്റെ പിന്നിലുള്ള രഹസ്യത്തെ സംബന്ധിച്ച് പല ചിന്തകരും വ്യത്യസ്ത തരത്തിലുള്ള ചിന്തകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ്, അവൻ കൂടുതൽ കേൾക്കട്ടെ, വളരെ കുറച്ച് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ കേട്ടതിൻ്റെ പകുതി അവൻ സംസാരിക്കട്ടെ. കൂടുതൽ കേൾക്കാനുള്ള മനസ്സാണ് ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. നമ്മൾ ടോക്കറ്റീവ് ആവുക, കൂടുതൽ സംസാരപ്രിയനാവുക, അമിതഭാഷിയാകുക, അത് ഒരു വ്യക്തിയുടെ ഒരു പോസിറ്റീവായ ഗുണമല്ല. മറിച്ച് കുറച്ച് കേട്ട് കൂടുതൽ സംസാരിക്കുക, കൂടുതൽ കേൾക്കുക, കുറച്ച് സംസാരിക്കുക, ഇതാണ് ഒരു വ്യക്തിയുടെ നല്ല സ്വഭാവം എന്ന് പറയുന്നത്. അതിനുവേണ്ടി രണ്ടു കാതുകൾ തന്നു, ഒരു നാവ് തന്നു. എന്ന് വെച്ചാൽ കേട്ടതിൻ്റെ പകുതി മാത്രമേ നമ്മൾ സംസാരിക്കേണ്ടതുള്ളൂ എന്ന് ചുരുക്കം. ചിന്തകനായ സോക്രട്ടീസിനെ കുറിച്ച് നമുക്കറിയാം. ലോക ചിന്തകനായ പ്ലാറ്റോയുടെ ഗുരുവാണ് സോക്രട്ടീസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിങ്ങളെക്കുറിച്ച് ആരോ ചിലർ എന്തൊക്കെയോ ചില അപരാധങ്ങൾ പറയുന്നുണ്ട് എന്നും പറഞ്ഞ് ഒരാൾ വന്നപ്പോൾ സോക്രട്ടീസ് ചോദിച്ചു പോലും, നിങ്ങൾ ആ മെസ്സേജ് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സംസാരം അയാൾ നടത്തിയതായിട്ട് അതിൻ്റെ ക്ലാരിറ്റിയും സത്യസന്ധതയും നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. രണ്ടാമത്, നിങ്ങളിപ്പോൾ പറയാനിരിക്കുന്ന ഈ സംസാരം, അത് എനിക്ക് വല്ല ഉപകാരവുമുണ്ടോ, അതല്ല നിങ്ങൾക്ക് വല്ല ഉപകാരവുമുണ്ടോ? അതില്ലെങ്കിൽ നിങ്ങളിപ്പോൾ സംസാരിക്കേണ്ടതില്ല എന്ന് സോക്രട്ടീസ് പറഞ്ഞു പോലും. അതിനാൽ സംസാരത്തിൽ ലിമിറ്റ് പാലിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമാൻ്റെ ലക്ഷണമാണ്. ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം, അവൻ്റെ നാവ് ഹൃദയത്തിലായിരിക്കും. ബുദ്ധിമാൻ്റെ നാവ് എപ്പോഴും ഹൃദയത്തിലാണ്. എന്ന് വെച്ചാൽ ആലോചിച്ച ശേഷം മാത്രമേ അവൻ സംസാരിക്കുകയുള്ളൂ. എന്നാൽ ബുദ്ധിയില്ലാത്തവനും വിവരമില്ലാത്തവനും അവൻ്റെ ഹൃദയം നാവിൻ്റെ തുഞ്ചത്താണ്. എന്ന് വെച്ചാൽ സംസാരിച്ച ശേഷമേ അവൻ ആലോചിക്കുകയുള്ളൂ, ഞാൻ എന്താണ് ഇപ്പോൾ സംസാരിച്ചത്, ഞാൻ എന്തൊരു കഷ്ടകാലത്തിലാണ് അത് സംസാരിച്ചത്. അവൻ പറഞ്ഞതിനെ ഓർത്ത് പിന്നെ അവൻ തന്നെ ഖേദിക്കുന്ന രംഗം അവന് വരികയാണ്. ഇങ്ങനെ പറഞ്ഞതോർത്ത് ഖേദിക്കേണ്ടി വരിക, ഇത് ബുദ്ധിമാന് വരില്ല. കാരണം അവൻ ആലോചിച്ച് സംസാരിക്കുന്നവനാണ്. അതേ സന്ദർഭത്തിൽ ബുദ്ധിയില്ലാത്തവൻ എപ്പോഴും അവൻ സംസാരിച്ചതോർത്ത് പിന്നീട് ഖേദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്, മൻ സ്വമത്ത നജ, ആർക്കെങ്കിലും നിശബ്ദത പാലിക്കാൻ സാധിച്ചോ എങ്കിൽ അവൻ വിജയിച്ചു. കാരണം നാവ് എന്ന് പറയുമ്പോൾ ഏറെ പ്രഹരശേഷിയുള്ള ഒരായുധമാണ്. ആ നാവ് കൊണ്ടേറ്റ മുറിവ് അത്ര പെട്ടെന്നൊന്നും സുഖപ്പെടുകയില്ല. ജറഹാത്തു സിനാനി ലഹൽ തിയാമു വലാ യൽതാമു മാ ജറഹൽ ലിസാനു, പല്ലുകളെക്കൊണ്ടേറ്റ മുറിവുകൾക്ക് പരിഹാരമുണ്ട്, അതിന് ചികിത്സയുണ്ട്. നാവുകളെക്കൊണ്ടേറ്റ മുറിവിന് പലപ്പോഴും ചികിത്സയില്ല, അത് തീവ്രമായിരിക്കും, ഗുരുതരമായിരിക്കും. അതിനാൽ നാം നാവിനെ സൂക്ഷിക്കുക. അസ്സലാമു അലൈക്കും.
പരിശുദ്ധമായ റംസാൻ്റെ 15 കഴിഞ്ഞു, 2-ാം 10-ലേക്ക് കടന്ന് 5 നോമ്പ് കഴിഞ്ഞിരിക്കുകയാണ്. പഴയകാല നോമ്പിനെക്കുറിച്ച് അയവിറക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പകാലങ്ങളിലുള്ള നോമ്പിനെക്കുറിച്ചാണ് എനിക്കിവിടെ പറയാനുള്ളത്. നമുക്കറിയാം, വളരെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് മദ്രസയിലൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നോമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു നോമ്പ് നോറ്റാൽ അത് ഒന്നുകിൽ ഉച്ചക്ക് ലോഹറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അസറിൻ്റെ മുമ്പായിട്ടോ ആ നോമ്പ് മുറിച്ച് ഒരു നോമ്പ് നോറ്റു എന്ന പ്രതീതിയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം കുറേ വർഷങ്ങൾ പിന്നിട്ട് നമുക്കൊരു 15, 16, 17 ഒരു 12, 13 വയസ്സൊക്കെ ആയിരുന്ന കാലഘട്ടങ്ങളിലുള്ള റംസാൻ എന്ന് പറഞ്ഞാൽ, അന്നത്തെ റംസാൻ നമുക്കറിയാം, റംസാനോട് കൂടി തന്നെ നമ്മുടെ വീട്ടിലുള്ള വാപ്പാൻ്റെ ഉമ്മ വല്യമ്മാൻ്റെയൊക്കെ കൂടെ തന്നെ നമ്മളൊക്കെ താമസിച്ചിരുന്ന പുഴവക്കത്തായതുകൊണ്ട് തന്നെ പുഴവക്കത്ത് വയല് പരമ്പരകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. അന്നുള്ള റംസാനിൻ്റെ ഒരു പ്രത്യേകത, 9:30 കഴിഞ്ഞാൽ പിന്നെ വയലുകൾ ഉണ്ടാവും. ആ വയലിന് പോവുകയും അത് പുഴയിലാണ്, മണലിലിരുന്നു കൊണ്ട് വയൽ കേൾക്കുകയും അതിനുശേഷം കടലക്ക കുറിച്ച് അങ്ങനെ വീട്ടിൽ വന്നൊരു 12:30 അന്നൊക്കെ നമ്മൾ അത്തായം കഴിച്ചിരുന്നത്. 12:30, 2 ആ കാലഘട്ടത്തിലൊക്കെ തന്നെ അത്തായം കഴിച്ചിട്ടാണ് നോമ്പ് നോറ്റിയിരുന്നത് പല സമയങ്ങളിലും. ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി. ഇന്നിപ്പോൾ അത്തായം കഴിക്കുക എന്ന് പറയുന്നത് ഒരു 4:30 4:45 സുബീ നമസ്കാരം, 4:55 അതിൻ്റെ ഒരു 15 മുമ്പാണ് ഇന്ന് അത്തായമൊക്കെ കഴിക്കുന്നത്. അന്നത്തെ നോമ്പും ഇന്നത്തെ നോമ്പും തമ്മിലുള്ള മാറ്റങ്ങൾ വളരെയധികമാണ്. കാരണം എനിക്കിപ്പോൾ 56 ഒരു 22 അല്ലെങ്കിൽ ഒരു 19-22 ശേഷം ഒരു 30 വരെ ഒക്കെ നോമ്പ് നോക്കിയാൽ ഇന്നത്തെ നോമ്പും അന്നത്തെ നോമ്പും തമ്മിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായിരുന്നു. അന്ന് നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള കോഴിയെ തന്നെ പിടിച്ചറുത്ത് ഒരു കോഴിക്കറി വെച്ച് വീട്ടിലുണ്ടാക്കുന്ന പത്തിരി ആ കറിയും ഒരു ഗ്ലാസ് ചായയും നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു കാരക്കയും ഒരു ഗ്ലാസ് വെള്ളവും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് തരിയുമായിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ നോമ്പ് തുറ. ഇന്ന് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസം വന്നു. നമുക്കറിയാം, ഈ സമയത്തൊക്കെ തന്നെ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ അധിക വിഭവങ്ങളാണ്. നമുക്കറിയാം, ജ്യൂസ് തന്നെ 2-3 അതുപോലെ തന്നെ ലൈം ജ്യൂസ്, അതുപോലെ തന്നെ നമുക്കറിയാം തരിക്കഞ്ഞി, അതുപോലെ ഒട്ടനവധി വിഭവങ്ങളോട് കൂടിയിട്ടുള്ളൊരു നോമ്പ് തുറ കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ വീടുകളിലൊക്കെയാണെങ്കിൽ വീടുകളിൽ പത്തിരി ഉണ്ടാക്കാൻ പോലും നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ ഉമ്മമാർക്ക് ഒക്കെ തന്നെ മടിയുള്ളൊരു കാലഘട്ടം. അവരൊക്കെ തന്നെ വീടുകളിൽ നിന്ന് കാറ്ററിംഗ് ഏജൻസികളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര പത്തിരി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിൽ പത്തിരി എത്തിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ള പലഹാരങ്ങളൊക്കെ തന്നെ വീടുകളിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു നോമ്പുതറിയാണ് ഇന്ന്. വളരെയധികം മാറ്റം നമ്മുടെ നാട്ടിൽ വന്നു. ഒരുപാട് മാറ്റം നമ്മുടെ നാട്ടിൽ വന്ന കാലമായതുകൊണ്ട് തന്നെ ആ മാറ്റങ്ങളൊക്കെ തന്നെ ഇന്ന് പല ആളുകളുടെ ഇടയിലും അത് ആ രീതിയിലാണ് റംസാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ റംസാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആഡംബരം, നമ്മളാരും തന്നെ ആഡംബരത്തോടുകൂടിയുള്ള ഒരു റമദാൻ അല്ലെങ്കിൽ ആഡംബരത്തോടുകൂടിയുള്ളൊരു നോമ്പ് തുറ ഇസ്ലാം തന്നെ അത് അംഗീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ ഇഫ്താറുകൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്കറിയാം ഒരുപാട് ഇഫ്താറുകളുണ്ട്. നമുക്കറിയാം 2 കോവിഡായിരുന്നു, ആ സമയത്ത് ഇഫ്താറുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഇഫ്താറുകൾ പല രീതിയിലും ക്ലബ്ബുകളായിക്കോട്ടെ, രാഷ്ട്രീയ സംഘടനകളായിക്കോട്ടെ, അല്ലെങ്കിൽ പത്രങ്ങളായിക്കോട്ടെ, മുഴുവൻ ആളുകളും ഇഫ്താർ സംഗമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. അതിനകത്തും വളരെ ദൂർത്ത് ഉണ്ട് എന്നൊരു അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം അത്യാവശ്യം കഴിക്കേണ്ട ഭക്ഷണമല്ലാതെ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു റംസാൻ ആണ് ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. പഴയകാല റംസാനും നമുക്ക് മറക്കാൻ സാധ്യമല്ല. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമുക്കൊരു 10, 11, 12 ഒക്കെയുള്ള കാലഘട്ടങ്ങളിലെ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം അന്നുള്ള റംസാൻ്റെ നോമ്പ് തുറയെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് ഒരു വീട്ടിലുണ്ടായിരുന്ന കോഴി. ഇന്ന് വീട്ടിൽ കോഴി തന്നെ വീടുകളിലില്ല. കോഴി ഉണ്ടെങ്കിൽ തന്നെ വീടുകളിൽ അത് അറക്കാറുമില്ല. നമ്മൾ കോഴിക്കടകളിൽ പോയി കോഴി വാങ്ങുന്ന ഒരു സാഹചര്യമാണ്. മുൻപൊന്നും അങ്ങനെയായിരുന്നില്ല. വളരെ അന്നൊക്കെ നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുട്ടികളൊക്കെ തന്നെ നോമ്പ് എടുക്കുന്ന, ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞു, കുട്ടികളൊക്കെ നോമ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അസറിനോ അല്ലെങ്കിൽ ലോഹറ് ഏറി വന്നാൽ അസർ, അല്ലെങ്കിൽ ലോഹറ് കഴിഞ്ഞാൽ തന്നെ നോമ്പ് മുറിക്കുന്നൊരു സാഹചര്യമായിരുന്നു. ആ അത്തരം നോമ്പുകൾ അല്ല ഇന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നോമ്പ് നോക്കുന്ന ആളുകൾ വളരെ കൂടുതലാണ്. അധികം ആളുകളും നോമ്പെടുക്കുന്നവരാണ്. നമ്മുടെ മുസ്ലിം സമുദായത്തിൽ തന്നെ കഴിയുന്നത്ര ആളുകൾ നോമ്പ് പിടിക്കുന്നവരാണ്. വല്ല അസുഖങ്ങളോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും നോമ്പ് ഒഴിവാക്കുന്നുള്ളൂ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം, മുൻകാലങ്ങളിലെ നോമ്പിനെക്കുറിച്ചുള്ള
ഒരു സ്മരണ ഞാനിവിടെ അയവിറക്കുകയാണ്. ഞാൻ നിർത്തുന്നു. ജയ്ഹിന്ദ്. അസ്സലാമു അലൈക്കും. പുണ്യമാസരാവിൽ പുതിയൊരു വിഭവമായി മൈ ഗിഫ്റ്റ് ഫലയും അൽ അസ്ഹറും. ഖുർആനിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, കൈനിറയെ സമ്മാനം നേടൂ. വിനോദവും വിജ്ഞാനവും നിറഞ്ഞ മൈ ഗിഫ്റ്റ് മാഷാല. ഞാൻ ഫല്ല മെഹറി. ഞാൻ അല്ല സർ. ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരങ്ങൾ നൽകൂ, കൈനിറയെ സമ്മാനങ്ങൾ നേടൂ. കൈനിറയെ സമ്മാനങ്ങൾ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. എന്താ പേര്? മുഫീദ. എവിടുന്നാ വരുന്നത്? വേങ്ങര. ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരമായും കൈനിറ സമ്മാനങ്ങൾ നേടോ. കിളർ നബിയോ മൂസ നബിയോ കണ്ടുമുട്ടിയ സംഭവം പറയുന്ന സൂറത്ത്. അസ്സലാമു അലൈക്കും. എന്താ പേര്? റഷ. ജവാഹിറ. എവിടുന്ന വന്നെ? അഞ്ചുപുറം. വേങ്ങര. എത്രയിലെ പഠിക്കുന്നു? ആറില്. പത്തില്. നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം പറയൂ, കൈനിറയെ സമ്മാനങ്ങൾ നേടോ. കിളർ നബിയും മൂസ നബിയും കണ്ടുമുട്ടിയ സംഭവം പറയുന്ന സൂറത്ത്. അസ്സലാമു അലൈക്കും. ഹസ്ബി റബ്ബി ജല്ലല്ലാ മഫി ഖൽബി ഗൈറുല്ലാ. ഹസ്ബി റബ്ബി ജല്ലല്ലാ മഫി ഖൽബി ഗൈറുല്ലാ. നൂർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹു മഫി ഖൽബി ഗൈറുല്ലാ. അൻത നൂറുൻ സല്ലല്ലാഹു അൻത ഖൈറുൻ ഖൽക്കില്ലാഹ്. അൻത നൂറുൻ സല്ലല്ലാഹു അൻത ഖൈറുൻ ഖൽക്കില്ലാഹ്. നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ. നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹു മഫി ഖൽബി ഗൈറുല്ലാ. പുണ്യമാസരാവിൽ അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് നസീമ വെഡിങ് സെന്റർ വേങ്ങരയാണ്.